ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇപ്പൊ പ്ലാവിനുള്ള പാവാട ശരിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സ്പീരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലാവിനെ കുറിച്ച്, പ്ലാവ് നേരത്തെ കായ്ക്കാനും അതുപോലെ തന്നെ പ്ലാവ് കയ്യെത്തുന്ന ദൂരത്തിൽ പൊട്ടിച്ചെടുക്കാനായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ നമ്മളിത് കായ്ച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ള ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ നമ്മൾ കായ്ച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ താഴ്ചയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്ലാവിനെ പാവാട കെട്ടി കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്ലാവിനെ പാവാട കെട്ടി കൊടുക്കുക എന്ന് വെച്ചാൽ ഈ പ്ലാവിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ കയ്യെത്തുന്ന ദൂരത്തിൽ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ചക്ക ഉണ്ടാവാതിരിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ നേരത്തെ കൂട്ടി തന്നെ ചക്ക ഉണ്ടാവാനായിട്ടുള്ള മാർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ നമുക്ക് ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് ചക്ക തിന്നാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ലാവ് നേരത്തെ കായ്ക്കാനും അതുപോലെ തന്നെ കയ്യെത്തുന്ന ദൂരത്തിൽ ചക്ക പൊട്ടിച്ചെടുക്കാനായിട്ടുള്ള നല്ലൊരു സൂത്രവിദ്യയാണ്. അപ്പോൾ എല്ലാവരും അവസരം വരെ കാണാൻ ശ്രമിക്കാം. പിന്നെ ഇതിന് മുന്നുള്ള വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായും വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പ്ലാവിൽ ചക്ക വളരെ നേരത്തെ തന്നെ ഉണ്ടായിട്ടാണ്. നമ്മുടെ അരയ്ക്കൊപ്പാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന ചക്ക ഉണ്ടായി നിൽക്കുന്നത്. ചക്ക അതേ എല്ലാത്തിലും വഴിക്ക് വഴിക്ക് തണ്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുതിയതുണ്ടായി വരുന്നു. നല്ല വലുപ്പത്തിലായി വരുന്നൊരു വേറൊരു ചക്ക രണ്ടെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചക്ക ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വളരെ നേരത്തെ കൂട്ടി ചക്ക ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇതുപോലെ കൈ എത്തുന്ന ദൂരത്തിൽ, നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ മാത്രമാണ് ചക്ക ഉണ്ടാവുക. അപ്പോൾ പൊട്ടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. വലിയ പ്ലാവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിക്കാനൊക്കെ കൊമ്പിൻ്റെ മുകളിലേക്ക് കയറി പൊട്ടിക്കാൻ നന്നായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് ചക്ക നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പ്ലാവിനെ പാവാട കെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പഴമക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ടൊന്ന് കാണിക്കുകയും ചെയ്യാം. ഇതാണ് ഞാൻ പ്ലാവിനെ പാവാട കെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിതുപോലെ കണ്ടില്ലേ, ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലാവിൻ്റെ നമ്മൾ ഇതുപോലെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഈ കെട്ടി കൊടുത്തതിൻ്റെ താഴെ ആയിട്ടാണ് നമുക്ക് ഈ ചക്ക ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ മാത്രമാണ് ചക്ക ഉണ്ടാവുള്ളൂ. ഇതിന് ഇതിൻ്റെ മുകളിലേക്ക് ചക്ക ഒരിക്കലും ഉണ്ടാവില്ല. ഇനി പൊട്ടി വരുന്ന ചക്കകളൊക്കെ ഇതിൻ്റെ താഴെ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് വീഴാതെ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടൊരു രീതിയാണ്. നമ്മുടെ മരത്തിൻ്റെ മുകളിൽ ഇതുപോലെ കെട്ടിവെക്കുകയാണ്. അപ്പോൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കെട്ടിവെക്കണമെന്നും നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പ്ലാവിൻ്റെ പാവാട കെട്ടി കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ചെയ്തെടുക്കാം. പഴമക്കാർക്കാണെങ്കിൽ ഇത് പ്രത്യേകിച്ചിട്ട് അറിയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പാവാട കെട്ടി കൊടുക്കാനായിട്ട് വേണ്ടത് ചെറിയൊരു കോട്ടൻ്റെ തുണിയാണ്. നമുക്ക് ഏതെങ്കിലും പഴയ മുണ്ടിൻ്റെ ഒരു പീസ് നമുക്ക് എടുക്കാം. ഇതിനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാവാട കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഇതിലെന്താണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ചാണ തന്നെയാണ് കേട്ടോ. ചാണാണ്, നല്ല പച്ച ചാണകമാണ് ഇതിനായിട്ട് വേണ്ടത്. നമ്മൾ ഉണക്കച്ചാണകം ഇനി വേണമെന്ന് ഒരാളും ചോദിക്കരുത്. പച്ച ചാണകം തന്നെ ഇതിന് മസ്റ്റായിട്ട് വേണം. എന്നിരുന്നാലാണ് നമുക്ക് വിചാരിച്ച ഗുണം കിട്ടുള്ളൂ നമുക്ക്. പിന്നെ വേണ്ടത് നമുക്ക് കടലപ്പിണ്ണാക്കാണ് കേട്ടോ. ഒരു 100 ഗ്രാമോളം കടലപ്പിണ്ണാക്ക് നമുക്ക്. ഇത്രയും ചാണകം വേണ്ട. വലിയ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചാണകം വേണം. നമുക്ക് ചെറിയ മരമൊക്കെയാണെന്നുണ്ടെങ്കിൽ, അധികം വണ്ണമില്ലാത്ത മരമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് അളവിൽ ചാണകം മതിയായിരിക്കും. നമുക്ക് ഈ കടലപ്പിണ്ണാക്ക് നല്ലപോലെ കുതിർത്തിട്ടുള്ളത് നമുക്ക് ഈ ചാണകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് മേൽമണ്ണ് ഇതിനായിട്ട് വേണ്ടത്. ഇത് വളരെ കുറച്ച് അളവിൽ മതി. നമുക്ക് ഒരു കരണ്ടി കൊണ്ട് ഇതേ കുറച്ചെങ്ങാനും എടുത്താൽ മതി. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോരുന്നിട്ട് ഇതുപോലെ ഉള്ള ലൂസ് തന്നെയേ പാടുള്ളൂ. നല്ല ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാനും അതുപോലെ തന്നെ ഈ പ്ലാവിൽ ഇത് വെച്ച് കെട്ടാനും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ലൂസ് പരുവത്തിലുള്ള ചാണകമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവരുത്, എന്നാൽ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുമരുത്. ഇതുപോലെ നമുക്ക് മതി. ഇത്രയും മതിയാവും നമുക്ക്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ കോട്ടൺ തുണി ഉണ്ടല്ലോ, ഈ കോട്ടൺ തുണിയൊന്നും എടുക്കാം നമുക്ക്. ഈ കോട്ടൻ തുണിയൊന്ന് വിരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചാണകവും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ചേർന്നിട്ടുള്ള ഈ മിക്സ്, മണ്ണും കൂടി ചേർന്നിട്ടുള്ള ഈ മിക്സ് ഈ ഇതിൻ്റെ ഈ മോൾവശത്ത്, തുണിയുടെ മോൾവശത്ത് മാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രത്തോളം മതിയാവും. വലിയ മരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ തുണി എടുക്കേണ്ടി വരും കേട്ടോ. ചെറിയ, ഇപ്പോൾ അധികം വലിയ വലുപ്പമില്ലാത്ത മരം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീളത്തിലുള്ള തുണി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വണ്ണത്തിനനുസരിച്ചിട്ട് തുണിയുടെ വലിപ്പം കൂട്ടേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഇത് തുണി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ കോട്ടൺ തുണി തന്നെ എടുക്കാൻ ശ്രമിക്കുക.
പോളിസ്റ്റർ എടുക്കരുത്, കോട്ടൺ തുണി തന്നെ ഇതിനായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കുക, ഒരു രണ്ട് മൂന്ന് ചുറ്റ് ഒന്ന് ചുറ്റിക്കോട്ടെ. ഇത്ര മതിയാവും നമുക്ക്. ഇതിപ്പോൾ പ്ലാവിനുള്ള പാവാട ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കെട്ടി കൊടുക്കണേ നോക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ പ്ലാവിൻ്റെ തടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുള്ളത് നമുക്ക് നേരെ ഇതേ ഇതുപോലെ ഒന്ന് മടക്കി വേണ്ട, കുറച്ചുകൂടെ ചുറ്റി ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കാം, ചിലപ്പോൾ അത് മൊത്തത്തിൽ തുറിച്ച് പുറത്തേക്ക് പോകാതിരിക്കാനാണ്. നമുക്ക് ഒരു റൗണ്ട് ചുറ്റി കൊടുക്കാം, ഒരു റൗണ്ട് ഈ തടിയിൽ ചുറ്റി വരണം. എന്നിട്ട് ബാക്കിയുള്ളതൊന്ന് മടക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് വേറൊരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വീണു പോകരുത്, നമുക്ക് മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇതിൽ നിന്ന് അലിഞ്ഞു പോകരുത്, അതുപോലെ പുറത്തേക്ക് പോകരുത്. അതുകൊണ്ട് നല്ല മുറുക്ക തന്നെ കെട്ടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ കെട്ടി കൊടുത്തൊരു ജൂലൈ മാസത്തിലാണ് കേട്ടോ കെട്ടി കൊടുത്തത്. ജൂലൈ മാസത്തിൽ കെട്ടി കൊടുത്ത ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് അതിനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലാവിനെ പാവാട് കെട്ടി കൊടുക്കാണ്ട. പിന്നെ നമ്മൾ ബാക്കി വരുന്ന ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി നമ്മൾ മാറ്റി കെട്ടണ്ട. ബാക്കിയുള്ള തുണി നമുക്ക് ഇതുപോലെ തന്നെ തടി ഒന്നും മറിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. തടിയുടെ ആ ബാക്കി ഇതിൻ്റെ അടിവശം വരുന്ന ഭാഗം വെയിലടി കൊള്ളാത്ത വിധത്തിൽ ഒന്ന് ഇടുകയാണ് വേണ്ടത്. ബാക്കി വരുന്ന ഭാഗത്ത് വെയിലടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ ഭാഗം ഇളമിക്കുകയും ചെയ്യും. പ്ലാവിൻ്റെ ബാക്കി തടിവശത്ത് ഇതിൻ്റെ അടിവശത്ത് മാത്രമാണ് ചക്കപ്പെട്ടുള്ളതിൻ്റെ മുകളിലേക്ക് കയറി ചക്ക ഉണ്ടാകില്ല. അപ്പോൾ കൊമ്പ് വശങ്ങളിലൊക്കെ ചക്ക ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കയ്യെത്തുന്ന ദൂരത്തിൽ പൊട്ടിക്കുമ്പോൾ ഏത് ചെറിയ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചക്ക പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടല്ലേ ഇതിപ്പോൾ ഇത്രയും ഉയരത്തിൽ ഞാൻ കൂടി ഇരുന്നിട്ടാണ് ഈ ചക്ക തൊടുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയും ഉയരത്തിൽ നമുക്ക് ചക്ക പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക. മഴ പോകുന്നതിന് മുന്നേ ചെയ്യണം. ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ചെയ്താലാണ് വളരെ പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുക. ചെയ്ത് കഴിഞ്ഞാലും ഒരുവിധം കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതുപോലെ തന്നെ പ്ലാവിന് നമ്മൾ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ താഴത്ത് നിന്ന് തന്നെ നമുക്ക് ചക്ക പൊട്ടിക്കാനായിട്ട് സാധിക്കും. വലിയ പ്ലാവൊക്കെയാണെന്ന് നിങ്ങൾക്ക് മരത്തിൻ്റെ മുകളിൽ കയറാതെ തന്നെ നമുക്ക് ചക്ക താഴത്ത് തന്നെ പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് തരുന്ന വില്ലെങ്കിലും ഓൾ ഒരു ഓപ്ഷനിലാണ് കൊടുക്കുക. അപ്പോൾ അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ മറ്റേ ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. കുറച്ചുകൂടെ ചുറ്റി ചുറ്റി കൊടുക്കണമെങ്കിൽ ചുറ്റി കൊടുക്കാം, ചിലപ്പോൾ അത് മൊത്തത്തിൽ തുറിച്ച് പുറത്ത്